ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു. ആദിമ ക്രിസ്ത്യാനികളുടെ അഭിവാദന വാക്യം ഇതായിരുന്നു. ഒരു ക്രൈസ്തവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. 1 കൊരിന്ത്യർ 15:14 പൗലോസ് ലിഖാദ് ഓർമ്മിപ്പിക്കുന്നു, മശിഹ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം നിരർത്ഥകം, നിങ്ങളുടെ വിശ്വാസം നിരർത്ഥകം. പുനരുത്ഥാനം ഒരു പുഷ്പിക്കല, പുതിയ ജീവിതമാണ്. അന്ധകാരത്തിലിരുന്ന സർവസൃഷ്ടികളെയും പ്രകാശത്തിൻ്റെ നിറവിലേക്ക്, നന്മയുടെ തികവിലേക്ക് നയിച്ച ദിനമാണ്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം നമുക്കും സ്വന്തമാക്കാം. കന്യകയുടെ വ്രതമുദ്രയ്ക്ക് ഭംഗം വരാതെ അവളിൽ നിന്ന് ജനിച്ചതുപോലെ, ഖബറിൻ്റെ മുദ്രയ്ക്ക് ഇളക്കം വരാതെ ഉയർത്തെഴുന്നേറ്റ് സർവസൃഷ്ടികളെയും വിസ്മയിപ്പിച്ച ദിനമാണ്. കർത്താവിൻ്റെ ഉയർപ്പിൽ ആകാശവും ഭൂമിയും സന്തോഷം ധരിച്ചു. ഈറയന്മാരും മാലാഖമാരും സ്തുതി പാടി. മനുഷ്യവർഗം രക്ഷപ്രാപിച്ചു. നഷ്ടപ്പെട്ടുപോയ പറുദീസ തിരികെ ലഭിച്ചു. അന്യായത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞുപോയി. ഹൃദയ കണ്ണുകൾ തുറന്ന് ദൈവത്തിൻ്റെ കൃപകളെ സ്തുതിക്കുവാൻ കഴിയുന്ന ദിനമാണ് പുനരുത്ഥാന ദിനം. ശ്ലീബായുടെ ശക്തി വെളിപ്പെട്ട ദിനമാണ്. ചരിത്രത്തിൽ സ്ഥാപിക്കപ്പെട്ട വിജയത്തിൻ്റെ ദിനമാണ്. അരുളി ചെയ്തതുപോലെ സത്യം യാഥാർത്ഥ്യമായി തീർന്ന ദിനമാണ്. നമുക്ക് സന്തോഷവും പ്രചോദനവുമായി തീരുന്ന ഒരു ദിനം. ഇനി മരണത്തിന് മുമ്പിൽ നാം വിറക്കേണ്ട, മരണത്തെ ഭയപ്പെടേണ്ട. ക്രൈസ്തവന് മരണം ഒരു ജനനമാണ്, ഒരു സന്തോഷവേളയാണ്. ചിതറിക്കപ്പെട്ട ആട്ടിൻകൂട്ടത്തെ ഒന്നിച്ചു ചേർത്ത ഈ സുദിനം നിരാശയിൽ നിന്ന് സമാധാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദിനമാണ്. പ്രതിസന്ധികളും പകർച്ചവ്യാധികളും രോഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും പ്രാപിക്കാനുള്ള ദിനമാണ് കർത്താവിൻ്റെ പുനരുത്ഥാന ദിനം. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് നമുക്ക് പകരാം. മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ, ജീവൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കാം. സമർത്ഥമായ ജീവനുള്ള, സദാ ഉണർവുള്ള ക്രിസ്ത്യാനികളായി നമുക്ക് രൂപാന്തരപ്പെടാം. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവിനെ നമുക്ക് തിരിച്ചറിയാം. കല്ലറയുടെ സമീപെ ഒരു തോട്ടക്കാരനായി, തിബരിയാസ് കടലരികെ അപരിചിതനെ പോലെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം സഹയാത്രികനായി, യെരുശലേമിൽ ശിഷ്യർ ഒരു ഭൂതത്തെ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നത് പോലെയുള്ള രീതിയിൽ, ഇങ്ങനെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഇടയിലൂടെ കർത്താവ് എപ്പോഴും യാത്ര ചെയ്യുന്നു. യേശുവിനെ കണ്ടെത്തുക, അവൻ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട്. അന്യരിൽ ദൈവത്തെ കാണുവാനുള്ള വെളിച്ചം നമ്മുടെ കണ്ണുകൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ദിവസം നമുക്കാവശ്യം. 50 ദിനങ്ങൾ ദൈവത്തോടൊപ്പം നാം നടന്നു. നാം ആർജിച്ച ആത്മീയ ശക്തിയും ചൈതന്യവും നഷ്ടപ്പെടുത്താൻ പിശാച് സദാ ശ്രമിക്കും. സൂക്ഷിക്കുക, പ്രാർത്ഥന മുടക്കരുത്, ദൈവത്തെ മറക്കരുത്, ദൈവം നമുക്ക് ചെയ്ത നന്മകളെ അവഗണിക്കരുത്. സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാണ്ടക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിൻ്റെ സന്തോഷം, ഉയർപ്പിൻ്റെ സമാധാനം, പ്രത്യാശയുടെ ധൈര്യം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. സ്നേഹപൂർവ്വം, നയനാനച്ചൻ.